بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى سائر الأنبياء والمرسلين وآل كل الصحابة أجمعين أما بعد ഒരു കൊല്ലം പഴക്കമുള്ള സഖാഫികളാണ് ഇപ്പോൾ മുമ്പിലിരിക്കുന്നത്. ഒരു കൊല്ലം മുമ്പ് ചെയ്ത ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മറന്നു പോകാൻ പാടില്ല. നമ്മുടെ ഉപദേശവും നിർദ്ദേശവും കല്ലിൽ കൊത്തിയ എഴുത്ത് പോലെ നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കണം. ആ ഉടമ്പടിയാണ് നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്ന ഷഹാദത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആചാര കർമാനുഷ്ഠാനങ്ങളും അക്ഷരം പ്രതി സ്വീകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്നും അതിനെതിരെ പ്രവർത്തിച്ചാൽ ഈ സനദ് അതോടുകൂടി നഷ്ടപ്പെട്ടു പോയി, പിന്നെ ഈ സനദും ഉസ്താദും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ഇല്ല എന്നും നമ്മുടെ സനദിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നാം തമ്മിലുള്ള ഉടമ്പടി പ്രത്യേകിച്ച് കൈവിരൽ പിടിച്ചുകൊണ്ട് കൈവിരൽ മുശാബഖത്ത് ചെയ്ത് മുസാഫഹത്ത് ചെയ്തിട്ടുള്ള ഉടമ്പടി നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഈ കാര്യം നമുക്ക് നമ്മുടെ ഖത്മുൽ ബുഖാരിയോടുകൂടി നാളെ വൈകുന്നേരം സംസാരിക്കാം. കൂടുതൽ സംസാരിച്ച ആളെ ബുദ്ധിമുട്ടിക്കാതെ വേഗത്തിൽ വിട്ടേക്കണമെന്നും ഉള്ളതുകൊണ്ട് നാളെയും വലിയൊരു നീണ്ട പരിപാടിയൊന്നും ഉണ്ടാകുന്നതല്ല എന്ന കാരണത്താൽ ഞാനിപ്പോൾ ഇത് പറയുകയാണ്. നമ്മൾ വലിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇവിടെ നിന്ന് സ്വീകരിക്കുന്നത്. മുത്തവ്വൽ പഠിച്ച കുട്ടികൾക്ക് അവരും അറിയാം, മൻ സ്വാഫഹനി ഇലാ യൗമിൽ ഖിയാമത്തി ദഖലൽ ജന്ന. മുശാബഖത്തും മുസാഫഹത്തും ചെയ്തത് ഖിയാമത്ത് നാൾ വരെ ആ മുശാബഖത്തിനും മുസാഫഹത്തിനും സ്ഥാനമുണ്ടെന്നും
അതൊരിക്കലും ഒഴിഞ്ഞു പോവുകയില്ലെന്നും നാം ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ആ ഉടമ്പടി നിങ്ങളിലുണ്ടാവണം. ദാരിദ്ര്യമുണ്ടായാലും ഐശ്വര്യമുണ്ടായാലും ജോലിയുണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന് യാതൊരു മാറ്റവും വരാൻ പാടില്ല. ഹലാലും ഹറാമും വളരെ വ്യക്തമായതാണെന്ന് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ് ഉമനി തഖസ്സുബഹാതി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി അല വഇന്ന ലികുല്ലി മലികിൻ ഹിമാ അല വഇന്ന ഹിമല്ലാഹി മഹാരിമുഹു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നാം പഠിച്ചിട്ടുണ്ട്. ഹലാൽ വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്, അത് രണ്ടിൻ്റെയും ഇടയിൽ അവ്യക്തങ്ങളായ ചില കാര്യങ്ങളുണ്ട്. അത് ഉന്നതന്മാരായ പണ്ഡിതന്മാരല്ലാതെ അതിനറിയുകയില്ല. എന്നാൽ ആ ഹലാലും ഹറാമും വേർതിരിച്ചുകൊണ്ട് പറഞ്ഞു തരുന്ന ഉലമാക്കളെയും നാം സ്വീകരിച്ച് അങ്ങനെ ഹലാല് വ്യക്തമായി ഹറാമ് വ്യക്തമായി ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാനുള്ള ഒരു അവസ്ഥാവിശേഷം നമ്മളിലുണ്ടാവണം. നാം എല്ലാവരും അത് സ്വീകരിക്കണം. എനിക്ക് സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. അല്ലാഹു നമ്മളെ ആയുസ്സിനെ അവൻ്റെ പൊരുത്തത്തിലായി നീട്ടിത്തരട്ടെ. എല്ലാവരും ദ്വാരക്കണം. എത്രയോ കൊല്ലം ഇനിയും നമുക്ക് ദർസ് നടത്തണം. ബുഖാരി ദർസ് നടത്തണം, മറ്റ് തഫ്സീറുകളും ഹദീസുകളും ദർസ് നടത്തണം. നമ്മുടെ സ്ഥാപനത്തിൽ ആയിരക്കണക്കായ തഖാഫികൾ ഇനിയും വരണം. അതിന് ആഫിയത്തോടുകൂടി ഇസ്സത്തോടുകൂടിയുള്ള ദീർഘായുസ് നമുക്ക് ആവശ്യമാണ്. അല്ലാഹു തആലാനോട് ചോദിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് എല്ലാവരും ആഫിയത്തുള്ള ദീർഘായുസ്സിനും തൗഫീഖിനും ദുആ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. പണ്ട് നിങ്ങൾക്ക് ഇജാസത്ത് തന്നിട്ടുള്ള ഹദ്ദാദ്, മൃദുൽ ലത്തീഫ് മുതലായവ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ആരും ഉപേക്ഷിക്കാതെ ഹദ്ദാദ് എല്ലാ ദിവസവും ചെല്ലണം, മൃദുൽ ലത്തീഫും എല്ലാ ദിവസവും ചെല്ലാൻ നോക്കണം. അതുപോലെ മറ്റ് ഔറാദുകളും ദിക്റുകളും നിങ്ങൾക്ക് ഇജാസത്ത് നൽകിയ എല്ലാം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹ് 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 അല്ലാഹുവെ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ്, എത്രയോ ഔലിയാക്കന്മാർ കയറി ഇറങ്ങിയ ഒരു സ്ഥാപനമാണ് മർക്കസു തഖാഫത്തി സുന്നിയ. മഹാന്മാരായ ഔലിയാക്കളുടെ തിരുനോട്ടമുള്ള സ്ഥാപനമാണ് മർക്കസ്. നിരവധി ഹയാത്തുള്ളവരും അല്ല വഫാത്തായവരും കയറി ഇറങ്ങിയ ഒരു സ്ഥാപനമാണ് മർക്കസ്. അതുകൊണ്ട് തന്നെയാണ് നീ അതിന് അഭിവൃദ്ധി തന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നീ അഭിവൃദ്ധി തരണേ അല്ലാ, ഇനിയും വളർച്ച തരണേ അല്ലാ, ഇനിയും സന്തോഷം തരണേ അല്ലാ, ഞങ്ങളുടെ സ്ഥാപനം ഇനിയും വലിയ സ്ഥാപനമാക്കി തരണേ അല്ലാ, അഭിവൃദ്ധിപ്പെടുത്തി തരണേ അല്ലാ. പഠിച്ചവനെ, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ സഖാഫികൾക്കും നീ നല്ല ജോലി കൊടുക്കണേ അല്ലാ, ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ പൊരുത്തത്തിലായി
ജീവിക്കാനുള്ള തൗഫീഖ് തന്നെ അല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് അലി വാഫഖി തങ്ങൾ, സയ്യിദ് ഷിഹാബ് അഹ്ദൽ തങ്ങൾ, അതുപോലെ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ തുടങ്ങി നമ്മുടെ സ്ഥാപനത്തിൻ്റെ നേതൃനിരയിലുള്ള സയ്യിദന്മാർ, അവർക്കെല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യണമല്ലാ. ഞങ്ങളെയും അവരെയും നീ ആഫിയത്തോടെ ഒരുപാട് കാലം ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സർവ രോഗങ്ങളും നീ ശിഫയാക്കണമല്ലാ. ഞങ്ങൾക്കെതിരായി വന്ന ഞങ്ങളെ മേലേക്ക് അയച്ച എല്ലാ സെഹറും നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിലേക്ക് അയച്ചിട്ടുള്ള സെഹറുകളെ നീ തിരിച്ചു കൊടുത്ത് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അത് അയച്ചവരിലേക്ക് എന്നെ തിരിച്ചു കൊടുക്കണമല്ലാ. ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ. മോഹം റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ وصلى الله على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين. പിന്നെ ഒന്ന് മറന്നുപോയി, നമ്മളെ കൊടുകിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത വീട്ടുകാരനും ആ സ്ഥാപനത്തിന് വലിയ സഹായം ചെയ്ത ആളുമായിരുന്നു ഹാരിസ് എന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ ഇന്നലെ ഒരു മനുഷ്യൻ കുത്തിക്കൊന്നു കളഞ്ഞു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, ഹാരിസിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഹാരിസിൻ്റെ ദോഷം പൊറുക്കണേ അല്ലാ. ഹാരിസിൻ്റെ കബർ സ്വർഗതോപ്പാക്കണേ അല്ലാ. ഹാരിസിൻ്റെ കുടുംബങ്ങൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. അടുത്തവനെ നമ്മുടെ പൊട്ടമ്പടിയിലെ സ്ഥാപനത്തിൻ്റെ വലിയ നെടുന്തൂണായിരുന്നു ഹാരിസ്. ആ ഹാരിസിന് നീ രക്ഷ നൽകണേ അല്ലാ. ആഖിറത്തിന് സലാമത്ത് നൽകണേ അല്ലാ. ആ ഹാരിസിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഖാഫികളും ഉസ്താദന്മാരും, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ.